السلام عليكم ورحمة الله. كيف أنتم يا طلابي الأعزاء؟ أنتم في خير وعافية؟ زين، ما شاء الله، الحمد لله. طلابي، أنتم تعلمتم في الحصة الماضية، في الدرس الماضي ماذا درستم؟ درستم منظوم. اسمه ماذا؟ اسم المنظوم. اسم المنظوم ماذا؟ لحن الكون. لحن الكون. പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നല്ല ഒരു മന്ദൂം പഠിച്ചു അല്ലേ. ലഹ്നുൽ കൗൻ, പ്രപഞ്ചത്തിൻ്റെ രാഗം, പ്രപഞ്ചത്തിൻ്റെ താളം, ഈണം എന്നൊക്കെ അർത്ഥത്തിൽ വളരെ മനോഹരമായ വർണ്ണനകളുള്ള പ്രകൃതി, അൻ ജമാലി തബീഅ, പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടുള്ള ആ സുന്ദരമായ ആ പാട്ട് നിങ്ങളൊക്കെ കേട്ടു. എല്ലാവരും പഠിച്ചോ അത്? അൻതും തഅല്ലംതും ജയ്യിദൻ, എല്ലാവരും നന്നായി പഠിച്ചോ? പഠിച്ചുല്ലേ. ഓക്കെ, അഹ്സൻതും, നല്ല കുട്ടികളാണ് നിങ്ങൾ. എന്നാ പാട്ട് രണ്ടുപേരി പാടൂ. ആ മൻ യുൻശിദു മിൻകും, ആരാ പാടുക നിങ്ങൾ കൂട്ടത്തിൽ? ആ ആരാണ്, ആരാ തയ്യാറുള്ളത്? ആനോ, എങ്ങനെയാണ് തുടങ്ങിയിരുന്നത് അതിൻ്റെ വരികൾ? മാ അർവഅൽ അസ്ഹാറു വശത്തു വല്ലൻഹാറു ذَنَّخْلُ فِي الْوَادِ وَالْشُبُ وَالنُّوَّارُ ലേ, മനോഹരമായ അസ്ഹാറുകളും അസ്ജാറുകളും അൻഹാറുകളുമൊക്കെ പരാമർശിക്കുന്ന വളരെ സുന്ദരമായൊരു പദ്യം അല്ലേ. ഓക്കെ, നിങ്ങളതൊക്കെ എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും. അല്യവും നദുറുസു, ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുറച്ച് അമലിയാത്തു ദിറാസിയ, ചില പഠന പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ ആ പഠിച്ച പദ്യവുമായി ബന്ധപ്പെട്ട ചില പഠന പ്രവർത്തനങ്ങളാണ് കുട്ടികളെ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കൂ, ആ പദ്യത്തിൻ്റെ തൊട്ടിപ്പുറത്തെ പേജ് നോക്കൂ. ഇതാ, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നോക്കൂ എന്താണ്. ആ നാല് സുവറുകൾ നിങ്ങളവിടെ കാണുന്നുണ്ട് അല്ലേ, നാല് പിക്ചേഴ്സ് കാണുന്നുണ്ട് അല്ലേ. ആ അർബഅത്തു സുവർ, എന്താണ് അതിലുള്ളത്, എന്താണുള്ളത്, നമുക്കത് വായിച്ചു നോക്കാം അല്ലേ. അതിൻ്റെ ഏറ്റവും മുകളിൽ എഴുതിയതൊന്ന് വായിക്കാം. മാഷ് ഷുഫ് ഇലൽ കിതാബ്, ഷുഫ് ഇലൽ ശാശ, സ്ക്രീനിലേക്ക് നോക്കൂ. ആ എന്താ ഉള്ളത്, നുറാജുൽ മന്ദൂം വനക്തശിഫു മിൻഹു സുതൂറൻ മുനാസിബ ലിസ്വർ. എന്താണത് പറഞ്ഞാൽ, നമുക്ക് പദ്യത്തെ അവലംബിക്കാം, നമ്മൾ പഠിച്ച ഈ കഴിഞ്ഞ പദ്യത്തെ അതിലേക്ക് ശ്രദ്ധിക്കാം, നിരീക്ഷിക്കാം. എന്നിട്ടോ വനക്തശിഫു മിൻഹു, അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താം. സുതൂറൻ, വരികൾ, എങ്ങനത്തെ വരികൾ, മുനാസിബ, നല്ല സ്യൂട്ടബിളായിട്ടുള്ള വരികൾ, അനുയോജ്യമായ വരികൾ നമുക്ക് കണ്ടെത്താം. ഏതിന്? ലിസ്വർ, പിക്ചേഴ്സിന്, താഴെ വരുന്ന ആ ചിത്രങ്ങൾക്ക് അനുയോജ്യമായ പദ്യവരികൾ നമുക്ക് നമ്മൾ പഠിച്ച ആ മന്ദൂമയിൽ നിന്ന് കണ്ടെത്താമെന്ന്. എന്താണ് ഒന്നാമത്തെ ചിത്രം? സ്ക്രീനിലേക്ക് നോക്കൂ കുട്ടികളെ, ഒന്നാമത്തെ ചിത്രം എന്താണ്? ആ എന്താണ് കാണുന്നത്? ആ നമ്മളതിലെ അസ്ഹാറുകൾ കാണുന്നു, അൻഹാറുണ്ട് അല്ലേ, കണ്ടില്ലേ ചിത്രം, നന്നായി നിരീക്ഷിക്കൂ. ആ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നേരെ ആ ചിത്രവുമായി ബന്ധപ്പെട്ട സുത്തൂറൻ മുനാസിബ, ആ വരി ഏതാണ്? സുത്തൂറൻ മുനാസിബ,
ആ വരി അനുയോജ്യമായ വരി നിങ്ങൾ ആ പദ്യത്തിൽ നിന്ന് കണ്ടെത്തി നിങ്ങളവിടെ അതിൻ്റെ നേരെ ആ സ്പേസ് ഇട്ട ആ വിട്ട സ്ഥലം നിങ്ങൾ പൂരിപ്പിച്ച് എഴുതുക. ശരി, എളുപ്പമല്ലേ? എളുപ്പമാണ് അല്ലേ? ആ ചിത്രം നന്നായി നോക്കിയാൽ നിങ്ങൾക്ക് ആ വരി പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ശരി. എന്നാൽ അസാനി സൂറത്തു സാനി രണ്ടാമത്തെ ചിത്രം നോക്കൂ. എന്താ കൂട്ടുകാർ ചിത്രത്തിൽ കാണുന്നത്? എന്താ കാണുന്നത്? ആ ആ നല്ല മനോഹരമായൊരു വാദിയുണ്ട് അല്ലേ. പിന്നെ അവിടെ ഈത്തപ്പനകളൊക്കെ കാണുന്നുണ്ട് അല്ലേ. അതുമായി ബന്ധപ്പെട്ട് പരാമർശിച്ച വരികൾ നമ്മൾ പറഞ്ഞിരുന്നു. മാഷ് ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ അതിൻ്റെ ചൊല്ലി മീനിങ്ങൊക്കെ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടാകും അല്ലേ? അല്ലേ? ആ വെരി ഗുഡ്, അഹ്സൻതും. ശരി, അപ്പോൾ നിങ്ങൾ അതിൻ്റെ നേരെ ആ ചിത്രത്തിന് നേരെ അവിടെ കൊടുത്ത ആ വിട്ട ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനനുയോജ്യമായ സത്വർ വരി നിങ്ങളവിടെ എഴുതി ചേർക്കണം കേട്ടോ. ലഹനിൽ കൗൻ എന്ന നമ്മുടെ പദ്യത്തിൽ നിന്ന് എഴുതി ചേർക്കണം. ഓക്കെ, ശരി. അസാലിസ് മൂന്നാമത്തെ ചിത്രം നോക്കൂ. സൂറ അസാലിസ് മൂന്നാമത്തെ ചിത്രത്തിൽ എന്താ കാണുന്നത്? ആ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്താണ്, എന്താ കാണുന്നത്? ആ അവിടെ മരത്തിൽ തെഷ്ദു അല്ലേ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന തുയൂറുകളെ നമ്മൾ കാണുന്നുണ്ട്. പാട്ടുപാടിക്കൊണ്ടിരിക്കുന്ന പക്ഷികളുണ്ട് അല്ലേ. അത് പറയുന്ന വരി നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ കിട്ടും അല്ലേ. അപ്പോൾ ആ വരി നിങ്ങൾ എന്ത് എഴുതുക? അവിടെ എഴുതി ആ വരി നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നിങ്ങളുടെ ആ ടെക്സ്റ്റിൻ്റെ ആ ഭാഗത്ത് വിട്ട ഭാഗത്ത് ആ ചിത്രത്തിനു നേരെ ഉള്ള വരിയിൽ നിങ്ങളത് എഴുതി ചേർക്കുക. ചേർക്കൂലേ? ഓക്കെ ഓക്കെ, ശരി. എന്നാൽ നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. എന്താണ് അറാബിയ നാലാമത്തെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്? എന്താണ് കൂട്ടുകാരെ? ആ നാലാമത്തെ ചിത്രത്തിൽ കാണുന്നത് എന്താണ്? ആ അവിടെ നിങ്ങൾ നജ്മ് കാണുന്നുണ്ട്, ഖമർ കാണുന്നുണ്ട് അല്ലേ. അതിനൊക്കെ പറ്റിയുള്ള വരികൾ ആ വാക്കുകൾ തന്നെ വന്നിട്ടുണ്ടല്ലോ അല്ലേ. നമ്മളെ ലഹനിൽ കൗനിൽ വന്നിട്ടുണ്ട് അല്ലേ. അതെ, വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് അവിടെ എന്ത് ചെയ്യണം? ആ നക്ഷത്രത്തെയും അതുപോലെ തന്നെ ചന്ദ്രനെയൊക്കെ പരാമർശിക്കുന്ന ഭാഗം ആ വരി ഇങ്ങോട്ടെടുത്ത് എഴുതുക. അപ്പോൾ കൂട്ടുകാർ അതെഴുതും അല്ലേ. മനസ്സിലായില്ലേ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഓക്കെ, അഹ്സൻതും, വെരി ഗുഡ്, നല്ല കുട്ടികളാണ്. മാഷ് അതിൻ്റെ കൂടെ വേറെ ഒരു ചെറിയ വർക്കും കൂടി നിങ്ങൾക്ക് തരികയാണ്. മൂന്നാം ക്ലാസ്സിൽ നിന്നൊക്കെ നിങ്ങൾ പഠിച്ചു വന്ന ഒരു ചെറിയ പ്രവർത്തനമുണ്ട്. എന്താണ്? അൽ കലിമാത്തുൽ മുസജ്ജ. കലിമാത്തുൽ മുസജ്ജ ഹൽ സമീഅത്തും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്? എന്താണ് കലിമാത്തുൽ മുസജ്ജ എന്ന് പറഞ്ഞാൽ? ആ എന്താണ് അവസാനം ഒരേപോലെ വരുന്ന പ്രാസമായി പ്രാസത്തിൽ വരുന്ന വരികൾ അല്ലേ, വാക്കുകൾ ഒരേപോലെ വരുന്ന വാക്കുകളുണ്ടല്ലോ നമ്മുടെ ഈ പദ്യത്തിൽ അല്ലേ. പദ്യത്തിൽ നോക്കൂ, ഇങ്ങനെ ഇങ്ങനെ അവസാനത്തിൽ കാണാം. ആ എന്തൊക്കെയുണ്ട് അതിൻ്റെ അവസാനത്തിൽ? അല്ലൻഹാർ എന്ന് കാണാം അല്ലേ. പിന്നെ വൻ നുവാർ, അൽ അഷ്ജാർ, അക്മാർ, മ്യഴ്ത്വാർ, ഇങ്ങനെ ഒക്കെ അതിൻ്റെ അവസാനത്തിലൊക്കെ റായിൽ അവസാനിക്കുന്ന ഒരേപോലെ വരുന്ന ചില വാക്കുകൾ അതിലുണ്ട്. അതിനാണ് അൽ കലിമാത്തുൽ മുസജ്ജ. അപ്പോൾ നിങ്ങളത് കലിമാത്തുൽ മുസജ്ജ എന്ന് ഹെഡിങ് എഴുതിയിട്ട് എന്താ ഹെഡിങ് എഴുതേണ്ടത്? അൽ കലിമാത്തുൽ മുസജ്ജ. ഇങ്ങനെ പ്രാസമായിട്ട് പ്രാസമൊപ്പിച്ച് വരുന്ന അതിൻ്റെ വാക്കുകൾ കണ്ടെത്തി ആ പദങ്ങൾ നിങ്ങൾ എഴുതുക. അപ്പോൾ നോട്ട് പുസ്തകത്തിൽ അൽ കലിമാത്തുൽ മുസജ്ജ എന്ന് എഴുതുന്നു. അതിൻ്റെ താഴെ അങ്ങനെ വന്ന വാക്കുകൾ, ഈ ലഹ്നിൽ കൗൻ എന്ന പദ്യത്തിൽ വന്ന വാക്കുകൾ കൂട്ടുകാരെ നിങ്ങൾ അവിടെ എഴുതി ചേർക്കണം. ഓക്കെ, റെഡിയല്ലേ? റെഡിയല്ലേ? ഓക്കെ, അഹ്സൻതും. അപ്പോൾ ഈ ഒരു പ്രവർത്തനം കൂടി നിങ്ങൾ അതിൻ്റെ കൂടെ ചെയ്യണം. തൽക്കാലം ഇന്ന് മാഷ് ഇത്രമാത്രമാണ് എടുക്കുന്നത്. നിങ്ങളെല്ലാവരും, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വീട്ടിലാണെങ്കിലും നന്നായി പുസ്തകങ്ങൾ വായിക്കണം, നന്നായി വായിക്കണം. ഹൽ ഖറഅ്തു മിം ബുയൂത്തിക്കും, വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വായിക്കാറുണ്ടോ? ഉണ്ടല്ലേ. നാം
വായിക്കണം കേട്ടോ, നന്നായി വായിക്കണം. അതുപോലെ നന്നായി എഴുതാനുള്ള പഠന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ളത് നന്നായിട്ട് ചെയ്യണം. എന്നിട്ട് ക്ലാസ്സിലെ ഏറ്റവും നല്ല ടോപ്പ് കുട്ടികളായി, നല്ല മിടുക്കന്മാരായി, മിടുക്കികളായി നിങ്ങൾ മാറണം. മാറിട്ട് ഏറ്റവും നല്ല ഉയരങ്ങളിൽ നിങ്ങൾക്ക് എത്താൻ കഴിയണം. നന്നായി പഠിക്കുക, നല്ല കുട്ടികളാവുക. മാഷ് തൽക്കാലം ഇന്നത്തെ ക്ലാസ്, ഈ രണ്ട് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അത് ഏറ്റവും വൃത്തിയായി ചെയ്ത് നിങ്ങളതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ അറബി അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം. റെഡിയല്ലേ? അയച്ചു കൊടുക്കില്ലേ? ഓക്കെ, അഹ്സൻതും. ഇൻഷാല്ലാ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.